എം എൽ എയും നടനുമായ എം മുകേഷുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്താൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന മറനാടൻ വാർത്ത സ്ഥിരീകരിച്ച് നർത്തകി മേതിൽ ദേവിക എട്ട് വർഷത്തെ ദാമ്പത്യത്തിന് ഒടുവിലാണ് ഇരുവരും വേർപിരിയുന്നത് വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച കാര്യം മേഥിൽ ദേവിക സ്ഥിരീകരിച്ചു ഇന്നലെ രാവിലെ മറനാടൻ മലയാളിയാണ് കേരള മേയറെ ചർച്ച ചെയ്ത ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ മറ്റു മാധ്യമങ്ങളും അതിന് പിന്നാലെ പോയി സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പല ഇതോടെയാണ് മറുനാടൻ വാർത്ത സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് മുഖ്യധാര മാധ്യമങ്ങളും കടന്നത് ഒടുവിൽ മേതിൽ ദേവിക തന്നെ ഇക്കാര്യം സമ്മതിച്ചു എന്നാൽ മുകേഷ് ഇപ്പോഴും പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ഇതിനിടെയാണ് എന്തുകൊണ്ടാണ് വിവാഹമോചനം എന്നുകൂടി മാന്യമായ ഭാഷയിൽ മേതിൽ ദേവിക വിശദീകരിക്കുന്നത് രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന സാഹചര്യമല്ല എന്ന് തോന്നിയതിനാലാണ് മുകേഷുമായുള്ള വിവാഹ ബന്ധം പിരിയുന്നതെന്ന് ദേവിക പറഞ്ഞു ഒന്നും വാങ്ങിയെടുക്കാനല്ല ഇത് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല ഇനി നാളെ വേർപിരിഞ്ഞാലും നല്ല സുഹൃത്തായി തുടരും എന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനപ്പുറത്തേക്ക് വിവാദങ്ങളിലേക്ക് പ്രതികരണത്തിന് മേതിൽ ദേവിക തയ്യാറായിട്ടുമില്ല എറണാകുളത്തെ ദേവിക ഒക്ടോബർ ായിരുന്നു മുകേഷും ദേവികയും തമ്മിലുള്ള വിവാഹം കേരള ലളിതകലാ അക്കാദമിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമാണ് വിവാഹത്തിലേക്ക് നയിച്ചത് നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയും മുകേഷും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വിവാഹിതരായത് ഇരുപത്തിയഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് സരിതയും മുകേഷും വേർപിരിയുന്നത് തിരഞ്ഞെടുപ്പ് വരെ കത്തും അത് കഴിഞ്ഞ ഉടനെ അഭിഭാഷകനെ കണ്ടു മുകേഷിന്റെ കുടുംബത്തോട് എനിക്ക് പ്രശ്നമില്ല മുകേഷിനോടും പ്രശ്നമില്ല കഴിഞ്ഞ ദിവസവും എന്നെ വിളിച്ചിരുന്നു പുറത്തു കേൾക്കുന്ന ഗോസിപ്പുകൾ ശരിയല്ല എന്നും ദേവിക പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ വരും വരായികൾ അദ്ദേഹം തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നല്ല മനുഷ്യനാണ് സ്നേഹിക്കാനൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് രാഷ്ട്രീയത്തിലെ വിവാദങ്ങളെല്ലാം അദ്ദേഹം തന്നെ വരുത്തിവെച്ചതാണ് അത് തിരുത്താനൊന്നും അദ്ദേഹം തയ്യാറല്ല എന്നും ദേവിക പറഞ്ഞു ജീവിതത്തിൽ അദ്ദേഹം നല്ല ഭർത്താവായിരുന്നില്ല കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായില്ല എട്ട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല ഇനി മനസ്സിലാക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ തീരുമാനം അവർ പറഞ്ഞു രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന സാഹചര്യമല്ല എന്ന് തോന്നിയതിനാലാണ് മുകേഷുമായുള്ള വിവാഹ ബന്ധം പിരിയുന്നതെന്നും മേതിൽ ദേവിക പറഞ്ഞു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചു എറണാകുളത്തെ അഭിഭാഷകൻ വഴിയാണ് നോട്ടീസ് അയച്ചത് കല്യാണം നടന്നതും അവിടെ വെച്ചാണ് ഒന്നും വാങ്ങിയെടുക്കാനല്ല ഇത് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല ഇനി നാളെ വേർപിരിഞ്ഞാലും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയായിരുന്നു അതിനിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം കുടുംബത്തിലെ അന്ധഛഛദ്രം മറച്ചുവെച്ചാണ് നടനും എം എൽ എ മുകേഷ് തനിക്കെതിരെ അസത്യപ്രചരണം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ആരോപിച്ചു തന്റെ കുടുംബചിത്രത്തിൽ പരിഹാസം എഴുതുന്ന സമയത്ത് സ്വന്തം കുടുംബം അകന്നുപോയത് അദ്ദേഹം മറച്ചുവെച്ചു ജനങ്ങളെ കബളിപ്പിച്ചു കബളിപ്പിച്ചുവെന്നും മുകേഷിനെതിരെ പോലീസും വനിതാ കമ്മീഷനും കേസെടുക്കണമെന്നും പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മുകേഷിന്റെ കുടുംബപ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വലിച്ചഴയ്ക്കാതിരുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മുകേഷിന്റെ കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളുടെ വിവരം കിട്ടിയിരുന്നുവെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു മുകേഷിനെതിരെ കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബിന്ദു കൃഷ്ണയായിരുന്നു താൻ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോൾ അതിൽ പരിഹാസ രൂപത്തിൽ മുകേഷ് കമന്റ് എഴുതിയിരുന്നു പരിഹാസം കമന്റുകൾ എഴുതി അന്യരെ പരിഹസിക്കുന്ന സമയത്തും സ്വന്തം കുടുംബം തന്നിൽ നിന്നും അകന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചുവെച്ചു ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് തന്നെ അസത്യം പ്രചരണങ്ങൾ കൊണ്ടാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു